എന്നെ ആകർഷിച്ച കാവ്യവ്യക്തിത്വം തികഞ്ഞൊരു കവിയെന്ന് പറഞ്ഞാൽ ചങ്കമ്പനിയാണ്. കാരണം അദ്ദേഹം വേഗനായിരുന്നു, ഏകനായിട്ടായിരുന്നു, അങ്ങനെ പറയാം. ആ ഏകവ്യക്തിത്വം ഇതിൽ പലരും അറിഞ്ഞു. ഏകാന്തപതികനായ ചങ്കമ്പഴയ ഒരു ഒറ്റയാൻ എന്ന് വിശേഷിപ്പിക്കുകയായിരിക്കുന്നത് അങ്ങനെ കാവ്യത്തിൽ തന്നെ മറ്റൊരു ആർക്കും സ്വാധീനമില്ലാത്ത ഒരു പദം തെളിഞ്ഞുക. അതായത് കവി സ്വന്തം വ്യക്തിത്വത്തിൽ ആഞ്ഞിറങ്ങി അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ കാൽപ്പനിക ഭാവങ്ങളും കലർത്തിയ ഒരു കവി. ആ കവിയെ എങ്ങനെ കാണണം എന്നത് ആ കവിയിൽ ആഞ്ഞിറങ്ങി നിൽക്കുന്ന സംഘാത്മകവും ഭാവാത്മകവുമായ വ്യക്തിതലങ്ങൾ കണ്ടെത്താൻ കഴിയണം. ചെല്ലിയുടെയും കിഡ്സിൻ്റെയും കവിതകളുമായിട്ട് ബന്ധമുള്ള ഒരു കാൽപ്പനിക ഭാവന, അതിൽ നൊസ്റ്റാൾജിക് ടെൻഡൻസി ചേച്ചും നിലനിർത്തിയ ഒരു കവി. ആ നൊസ്റ്റാൾജിക് ടെൻഡൻസി ഒരു മാനസികാവസ്ഥയിൽ അവസ്ഥയിൽ എന്നാണ്. ഈ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ടെക്നിക്കലായിട്ട് പറയേണ്ട കാര്യമില്ല. അതൊരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു വാസനയെന്നോ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു നേച്ചറെന്നോ പറയുകയായിരിക്കുന്നത് സെൻസിറ്റിവിറ്റി എന്നാണ് ചുരുക്കത്തിൽ പറയുക. അങ്ങനെ സെൻസിറ്റിവിറ്റിയുള്ള സംവേദനശീലമുള്ള ഒരു കവി മലയാളത്തിൽ ഉണ്ടായത് ചങ്ങമ്പഴിയാണ്. ചങ്ങമ്പഴി കവിക്ക് കവിത തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യത്തോടുകൂടിയാണ്. ആര് വാങ്ങുമെന്ന് ആരാമത്തെ രോമാഞ്ചമെന്ന ചോദ്യത്തോടുകൂടി തൻ്റെ കവിതയ്ക്ക് ഈ ആരുണ്ട് ഇവിടെ സ്വീകരിക്കാൻ എന്നൊരു ചോദ്യത്തോടുകൂടിയാണ്. ആ കവിതയെ പലരും പരിഹസിച്ചും ചാകുവോളം തന്നെ അങ്ങനെ ആ ഒരു ചോദ്യത്തോടുകൂടി കവിത വ്യക്തമാണ്. കവിതയെ ഒരു കവിയിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു മായ ഇല്യൂഷൻ എന്ന് പറയാമെന്ന ഒരു വ്യാപർത്തിക സ്വഭാവം ഉണ്ടെന്നാണ് കവി യവനിക കുറിച്ച് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്.